നമസ്കാരം. ഏവരെയും പ്രതിസന്ധിയിലാഴ്ത്തിയ ഒന്നായിരുന്നു ലോക്ക്ഡൗൺ കാലം. എല്ലാ മേഖലയും കനത്ത പ്രതിസന്ധിയാണ് നേരിട്ടത്. കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ ഓൺലൈൻ ക്ലാസുകളുമായി വീടുകളിലായിരുന്നു. ഈ സമയത്താണ് പട്ടാളക്കാരോടും തോക്കുകളോടും അതീവ ആരാധനയുള്ള വിദ്യാർത്ഥി വീട്ടിലെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് സൈനിക തോക്കുകളും മറ്റ് ആയുധങ്ങളുടെ രൂപങ്ങളും നിർമ്മിച്ചത്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം വെങ്ങാനൂരിൽ താമസിക്കുന്ന അഭിരാം എന്ന പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് പാഴ്വസ്തുക്കളിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ പോളിടെക്നിക് കോളേജിലാണ് അഭിരാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് അഭിരാം. ഞാൻ വട്ടിയൂർക്കാവ് സി സെൻട്രൽ പോളിടെക്നിക്കിലാണ് പഠിക്കുന്നത്. ഞാൻ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയാണ്, ഫസ്റ്റ് ഇയർ. എനിക്ക് കൊച്ചിലോട്ടെ പട്ടാളത്തിൽ പോകണം, തോക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ഞാൻ ലോക്ക്ഡൗൺ സമയത്താണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. ഒരു തോക്ക് കാണുമ്പോൾ ഗൂഗിളിൽ പോവും, ഫോട്ടോ എടുക്കും, എന്നിട്ട് അതേപോലെ ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ മൊത്തം വേസ്റ്റാണ്. കാർഡ്ബോർഡ്, പിന്നെ ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ വേസ്റ്റ്, പിന്നെ പഴയ കുപ്പി, അതൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കും. പട്ടാള സിനിമകളാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള കാര്യങ്ങളോടാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ VHSEയിലാണ് ചേർത്തത്, ടെക്നിക്കൽ ഇഷ്ടമായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോളിടെക്നിക്കിലും ഇലക്ട്രോണിക്സ് ആണ് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ കൂടുതലും ഈ എല്ലാ സാധനങ്ങളും ഇളക്കി പറക്കി റിപ്പയർ ചെയ്യാനാണ് താല്പര്യം കൊച്ചിലെ മുതലേ. അപ്പോൾ അങ്ങനെ ഈ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളത് ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല, പിന്നെ പിന്നെ ഉണ്ടാക്കി കൊള്ളാമോ എന്ന് കൊണ്ടൊക്കെ ചോദിക്കും, കൊള്ളാമെന്ന് പറയും. അപ്പോൾ പിന്നെ അടുത്ത മോഡൽ ഉണ്ടാക്കും. അങ്ങനെ പിന്നീടാണ് അത് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചത് പിന്നീടാണ് കണ്ടത്. ഈ ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതൽ ഉണ്ടാക്കിയത്. പഠനത്തിനൊപ്പം ഇത്തരം അപൂർവ കഴിവുകൾ വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ഇതുപോലുള്ള കഴിവുകൾ നമ്മുടെ കുട്ടികൾക്കും ഉണ്ടെങ്കിൽ അവരെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.